ഹായ് ഓൾ മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ സാർ ഒരു ഒരു അടിപൊളി കണ്ടന്റ് ആയിട്ടാണ് മക്കളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ നമുക്കൊരു ചുറ്റും നമുക്കൊരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അന്തരീക്ഷം ഉണ്ട് അല്ലെ. അന്തരീക്ഷത്തിനൊരു ഘടനയുണ്ട് ഇല്ലെ, ഘടനയുണ്ട്. കുറെ പാളികളൊക്കെ ഉണ്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ. നമുക്ക് പ്രധാനമായിട്ടും നാല് പാളികളെ കുറിച്ച് അല്ലെങ്കിൽ നാല് ലെയേഴ്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. സോ കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് എർത്ത്സ് അറ്റ്മോസ്ഫിയറിൽ നമ്മളത് നാല് പാളികൾ അല്ലെങ്കിൽ നാല് ലെയേഴ്സിനെ കുറിച്ചാണ് സാറ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് പെട്ടെന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. വലിയ ലെങ്തി കണ്ടന്റ് ഒന്നല്ല, ഷോർട്ട് കണ്ടന്റ് ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് എന്താ അന്തരീക്ഷത്തിന്റെ ഒരു ഘടന, നാല് ലെയേഴ്സ് ഏതൊക്കെയാ മക്കൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിന് ഇംഗ്ലീഷ് സ്ലൈഡ് ആണുള്ളത്, മലയാളത്തിൽ സാറ് കാര്യം പറഞ്ഞുതരാം കേട്ടോ. നമുക്കറിയാം ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, ഇങ്ങനെ നാലെണ്ണമാണ് ഉള്ളത് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ പുറത്തേക്ക് ഒരു എക്സോസ്ഫിയറും കൂടെ പറയും, ചില ഒരു എക്സോസ്ഫിയർ ഉണ്ട്, നിങ്ങൾ അത് മറന്നേക്ക്. എക്സോസ്ഫിയർ വേണ്ടെന്ന് വെച്ചോ, നമ്മൾ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, ഈ നാല് ലെയേഴ്സ് മക്കൾ എന്തായാലും പഠിക്കണം. നമ്മളെ വായുമണ്ഡലം അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ നാല് പാളികൾ അല്ലെങ്കിൽ നാല് ലെയേഴ്സ് ഉണ്ട്, അത് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, ഇങ്ങനെ നാലെണ്ണമായിട്ടാണ് ഉള്ളത് പ്രധാനമായിട്ടും കേട്ടോ. പിന്നെ സാറ് പറഞ്ഞാൽ ഒരു എക്സോസ്ഫിയർ ഉണ്ട്, മക്കൾ അതിനെ കുറിച്ച് ഇപ്പൊ നോക്കണ്ട, ഇപ്പൊ നാലെണ്ണം ഉണ്ട് ഇത് പഠിച്ചാൽ മതി. ഓക്കെ, അതിൽ ആദ്യത്തേത് ട്രോപ്പോസ്ഫിയർ. ഇപ്പൊ നമ്മളൊക്കെ എവിടുന്ന ഈ എയർ ശ്വസിക്കുന്നത്, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, മഴ പെയ്യുന്നത് എവിടെയാണ്, ഈ കാറ്റ് വീശുന്നത് എവിടെയാണ്, ഒക്കെ എവിടെയാണ്, ട്രോപ്പോസ്ഫിയറിൽ കേട്ടോ. അതായത് നമ്മളിപ്പോ ശ്വസിക്കുന്നത്, നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം, ഇതൊക്കെ ഏകദേശം ഒരു 0 മുതൽ 18 കിലോമീറ്റർ ഒക്കെ വരെ ഹൈറ്റിൽ ഒരു ആവറേജ് ഒക്കെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. നിങ്ങളത് കാണാണ്ടൊന്നും പഠിക്കണ്ട. എറൗണ്ട് ഒരു 0 to 18 കിലോമീറ്റർ ഹൈറ്റിൽ, അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള ഈ ഒരു സ്ഥലത്തിനാണ് നമ്മൾ എന്താ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് കേട്ടോ. ശ്രദ്ധിച്ച് പഠിക്കണം. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, പക്ഷെ മക്കൾ അത് ആരും എന്താ നിങ്ങൾ മടി കൊണ്ട് ആരും പോയി നോക്കൂല, അങ്ങനെ പാടില്ല. ഈ കണ്ടന്റും കേൾക്കണം, നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള കാര്യവും നിങ്ങൾ പോയി നോക്കണം കേട്ടോ. ചെയ്യൂലേ സാർ പറയുന്നത്, ചെയ്യൂലേ മക്കളൊക്കെ. സോ ട്രോപ്പോസ്ഫിയർ എന്താ, ഇറ്റ് ഈസ് എ ലോവസ്റ്റ് ലെയർ വിച്ച് സ്റ്റാർട്ട് ഫ്രം ഗ്രൗണ്ട് ലെവൽ ആൻഡ് എക്സ്റ്റെൻഡ് അപ് ടു 18 കിലോമീറ്റർ. അതായത് നമ്മുടെ ഭൂമിയുടെ ഉപരിതലം മുതൽ ഏകദേശം 18 കിലോമീറ്ററോളം ഹൈറ്റിലുള്ള ആ ഒരു ലെയറിനെയാണ് നമ്മൾ എന്താ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഇതിന്റെ മലയാള എക്സ്പ്ലനേഷൻ ആണ് സാറ് പറയുന്നത്, മലയാളം മീഡിയത്തിലുള്ള കുട്ടികൾ ശ്രദ്ധിക്കണം, സ്ലൈഡ് ഇംഗ്ലീഷിലാണ്, പക്ഷെ സാറ് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് സീറോ, അതായത് 0 മുതൽ 18 കിലോമീറ്റർ വരെ ഹൈറ്റ്. ഓക്കെ, പിന്നെന്താ, വി ഹ്യൂമൻസ് ലീവ് ഇൻ ദിസ് ലെയർ, നമ്മൾ മനുഷ്യന്മാരൊക്കെ ഈ ഒരു ലെയറിലാണ് ഉള്ളത് അല്ലെ, സംശയമൊന്നുമില്ലല്ലോ. പിന്നെ മോസ്റ്റ് ഓഫ് ദ ക്ലൗഡ്സ് അപ്പിയർ ഹിയർ ബിക്കോസ് 99% ഓഫ് ദ വാട്ടർ വേപ്പർ ഫൗണ്ട് ഇൻ ദിസ് ലെയർ. അതായത് 99% വാട്ടർ വേപ്പേഴ്സ് ഒക്കെ ഈ ലെയറിലാണ്, മഴ, കാറ്റ്, പിന്നെ എന്താ അങ്ങനത്തെ പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടാവുന്നതൊക്കെ ഈ ലെയറിൽ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമ്മളുടെ സാധാരണ വിമാനങ്ങളും അങ്ങനത്തെ ഒക്കെ പോകുന്നത് ഈ ട്രോപ്പോസ്ഫിയറിലാണ്. ഓക്കെ, പക്ഷെ ജെറ്റ് വിമാനങ്ങൾ വ്യത്യാസമുണ്ട്. ജെറ്റ് വിമാനങ്ങൾ സ്ട്രാറ്റോസ്ഫിയറിന്റെ ലോവർ ലെയർ കൂടെയാണ് പോകുന്നത് കേട്ടോ. അപ്പൊ മക്കൾ ആ കാര്യം അലേക്കണേ. നോർമൽ പ്ലെയിൻസ് ഒക്കെ നമ്മൾ ഈ ട്രോപ്പോസ്ഫിയറിന്റെ ഈ ഒരു ലെയറിൽ, ഈ ഒരു ഹൈറ്റിലൊക്കെയാണ് പോകുന്നത്. പക്ഷെ ഈ ജെറ്റ് വിമാനങ്ങൾ, നമ്മൾ ജെറ്റ് വിമാനം എന്നൊക്കെ കേട്ടിട്ടില്ലേ, ചെറുപ്പത്തിൽ കേൾക്കാറില്ലേ, ജെറ്റ് പ്ലെയിൻസ്, അത് സ്ട്രാറ്റോസ്ഫിയറിന്റെ ലോവർ ലെയറിൽ കൂടെയാണ് പോകുന്നതെന്നുള്ള കാര്യം മക്കളൊന്ന് ആലോചിക്കണം കേട്ടോ. ഇനി നമുക്ക് എന്താ ട്രാൻസിഷൻ സോൺസ് ഉണ്ട്. അതായത് ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും തമ്മിൽ ട്രാൻസിഷൻ ഒരു സോൺ ഉണ്ട്, സ്ട്രാറ്റോസ്ഫിയറും മീസോസ്ഫിയറും ഒരു സോൺ ഉണ്ട്, മീസോസ്ഫിയറും തെർമോസ്ഫിയറും ഒരു സോൺ ഉണ്ട് അല്ലെ. അങ്ങനെ എന്താ ട്രാൻസിഷൻ സോൺസ് ആർ ദ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ സെപ്പറേറ്റിംഗ് ദ മേജർ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ്. അതായത് ഈ അന്തരീക്ഷത്തിൽ ഈ പാളികളെ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ലെയേഴ്സിനെയാണ് നമ്മൾ എന്താ ട്രാൻസിഷൻ സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസിഷൻ സോൺ എന്ന് പറഞ്ഞാൽ അതാണ്. മക്കൾക്ക് ആർക്കും ഡൗട്ട് പാടില്ല കേട്ടോ. ട്രോപ്പോപോസ്, സ്ട്രാറ്റോപോസ്, മീസോപോസ്, അങ്ങനെ നമുക്ക് മൂന്നെണ്ണാ പഠിക്കാനുള്ളത്. ട്രോപ്പോപോസ് ഉണ്ട്, സ്ട്രാറ്റോപോസ് ഉണ്ട്, മീസോപോസ് ഉണ്ട്. ഓക്കെ, അതായത് ട്രോപ്പോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിന് ഇടയിലുള്ള ട്രാൻസിഷൻ സോൺ ആണ് എന്താ ട്രോപ്പോപോസ്. സ്ട്രാറ്റോസ്ഫിയറും മീസോസ്ഫിയറും തമ്മിൽ എന്താ സ്ട്രാറ്റോപോസ്, മീസോസ്ഫിയറും തെർമോസ്ഫിയറും തമ്മിൽ എന്താ മീസോപോസ്. അങ്ങനെ മൂന്നെണ്ണം. സിമ്പിൾ അല്ലേ പഠിക്കാൻ, എളുപ്പമല്ലേ, ടെക്സ്റ്റിലുള്ള കാര്യം തന്നെയാണ് സാറ് പറയുന്നത്. പിന്നെന്താ സ്ട്രാറ്റോസ്ഫിയർ, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട തെർമോസ്ഫിയർ അല്ലെങ്കിൽ എന്താ തെർമോസ്ഫിയർന്ന് ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ഒന്നാണ് സ്ട്രാറ്റോസ്ഫിയർ. എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്? നമുക്ക് എല്ലാവർക്കും ഓസോൺ പാളികളെ കുറിച്ച് മക്കളൊക്കെ കേട്ടിട്ടില്ലേ, ഓസോൺ ലെയർ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും, ഓസോൺ ലെയർ അല്ലേ, അല്ലെങ്കിൽ മലയാളത്തിൽ ഓസോൺ പാളികൾ എന്ന് പറയും, ഓസോൺ പാളി. ഈ ഓസോൺ പാളികൾ കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്, സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളികൾ അല്ലെങ്കിൽ ഓസോൺ ലെയർ കാണപ്പെടുന്നത്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിന്റെ ഹൈറ്റ് അറൌണ്ട് 50 കിലോമീറ്റർ വരെയാണ് വരുന്നത് കേട്ടോ, 50 കിലോമീറ്റർ വരെ. നമ്മൾ ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞിട്ട് തൊട്ട മുകളിലുള്ള ലെയറാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് കേട്ടോ, ഇത് ട്രോപ്പോസ്ഫിയർ. പിന്നെന്താ സ്ട്രാറ്റോസ്ഫിയർ എക്സ്റ്റെൻഡ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ട്രോപ്പോസ്ഫിയർ ടു അബൌട്ട് 15 കിലോമീറ്റർ അബൌവ് ദ ഗ്രൗണ്ട്. ദ ഓസോൺ ലെയർ ഈസ് ഓൾസോ ഫൗണ്ട് വിത്ത് വിത്തിൻ ദ സ്ട്രാറ്റോസ്ഫിയർ വിച്ച് അബ്സോർബ്
ഹൈ എനർജി അൾട്രാവയലറ്റ് നമ്മളെ അൾട്രാവയലറ്റ് വികിരണങ്ങൾ എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ അൾട്രാവയലറ്റ് റേഡിയേഷൻ സണ്ണിൽ നിന്ന് അല്ലെ സൂര്യൻ നിന്നുള്ള ഇതൊക്കെ അബ്സോർബ് ചെയ്യുന്നത് ആരാ, നമ്മളെ ഓസോൺ പാളികൾ അല്ലെങ്കിൽ ഓസോൺ ലെയർ ആണ് അല്ലെ. ഇപ്പൊ ഓസോൺ ലെയറിലെ ഹോളൊക്കെ ഇങ്ങനെ വലുതായി വരുന്നു എന്നൊക്കെ പഠനങ്ങളൊക്കെ പറയുന്നില്ലേ അല്ലെ, ഓസോൺ ലെയറിലെ ഡിപ്ലീഷൻ സംഭവിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നില്ലേ. അപ്പൊ മക്കൾ അങ്ങനത്തെ ന്യൂസ് ഒക്കെ വരുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, പത്രം വായിക്കുമ്പോൾ അങ്ങനത്തെ ന്യൂസ് ഒക്കെ കണ്ടാൽ നിങ്ങളത് എന്തായാലും പോയി വായിക്കണം. സാർ അടുത്ത സ്ലൈഡിലേക്ക് കടക്കുകയാണ്, നമുക്ക് എന്താ ഇനി മീസോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഏറ്റവും തണുത്തിട്ടുള്ള ഒരു ലെയർ ആണ് ഏതാ, മീസോസ്ഫിയർ എന്ന് പറയുന്നത് അല്ലേ. മീസോസ്ഫിയർ ആണ് എന്താ, ഇസ് ദ കോൾഡസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയറിക് ലെയർസ്, ഏറ്റവും കോൾഡസ്റ്റ് ആയിട്ടുള്ള ലെയർ ആണ്. ഓക്കെ, പിന്നെന്താ എബോ ദ സ്ട്രാറ്റോസ്ഫിയർ ആണ് ഇത് കാണപ്പെടുന്നത്. അത് നമുക്ക് ഇപ്പം പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, പിന്നെന്താ തെർമോസ്ഫിയർ, അതാണ് ഇതിന്റെ ഒരു ഓർഡർ കേട്ടോ. പിന്നെന്താ എബോ ദ സ്ട്രാറ്റോസ്ഫിയർ ഈസ് ദ മീസോസ്ഫിയർ, ഇറ്റ് ഈസ് എക്സ്റ്റെൻഡഡ് അപ് ടു ഹൈറ്റ് ഓഫ് അബൌട്ട് 85 കിലോമീറ്റർ. നമ്മൾ ആദ്യത്തത് പഠിച്ചു 0 to 18 ആണ്, പിന്നെ പഠിച്ചു അറൌണ്ട് 50 ആണ്, പിന്നെ ഇതെന്താ ഇത് 85 കിലോമീറ്റർ വരെ, അതായത് 85 കിലോമീറ്റേഴ്സ് വരെയാണ് ഹൈറ്റ് ഉള്ളത്. മോസ്റ്റ് മെറ്റേഴ്സ് അതായത് നമ്മൾ ഉൽക്കകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ബേണപ്പാവുന്നത് ഈ ഒരു മീസോസ്ഫിയറിൽ വെച്ചിട്ടാണ്. അതാണ് എന്താ അങ്ങനെ ബേണപ്പാകുക, അതായത് ഏറ്റവും തണുത്ത സ്ഥലമല്ലേ അല്ലെ, തണുത്ത സ്ഥലമല്ലേ. മോസ്റ്റ് ഓഫ് ദ മെറ്റേഴ്സ് ബേണപ്പ് ഇൻ ദിസ് പാർട്ട് അല്ലെങ്കിൽ ഇൻ മീസോസ്ഫിയർ ആണ്. ഇനി നാലാമത്തെ എന്താ തെർമോസ്ഫിയർ അല്ലെ. തെർമോസ്ഫിയറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ മക്കളൊന്ന് നോക്കിയേ. ദ ലെയർ അബോ ദ മീസോസ്ഫിയർ ഈസ് കോൾഡ് ദ തെർമോസ്ഫിയർ. റേഡിയോ വേവ്സ് ദാറ്റ് ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം ദ എർത്ത് ആർ റിഫ്ലക്റ്റഡ് ബൈ ദിസ് ലെയർ. അതുകൊണ്ട് നമ്മൾ ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനും അങ്ങനത്തെ സ്പേസിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ലെയറിലാണ്. നമ്മളെന്താ സാറ്റലൈറ്റ്സ് ഒക്കെ ഉണ്ടാവുക, നമ്മൾ കമ്മ്യൂണിക്കേഷൻ അതായത് നമ്മളെ വേവ്സ് വെച്ചിട്ടുള്ള, റേഡിയോ വേവ്സ് വെച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ നമ്മൾ സാധ്യമാക്കുന്നത് ഈ ലെയറിനെ ഉപയോഗിച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട 4 ലെയേഴ്സിനെ കുറിച്ച് പഠിച്ചു, അതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാ പഠിച്ചു. നമ്മളിപ്പോ ട്രോപ്പോസ്ഫിയർ പറഞ്ഞപ്പോൾ നോർമൽ ഫ്ലൈറ്റ് ഒക്കെ ആ ലെയറിൽ കൂടിയാണ് പോകുന്നത്, നമ്മൾ ശ്വസിക്കുന്നത്, മഴ പെയ്യുന്നത്, കാറ്റ് വീശുന്നതൊക്കെ ഈ ഒരു ലെയറിലാണ് അല്ലെങ്കിൽ ഈ ഒരു പാളിയിലാണ് അല്ലെ. പിന്നെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ലെയർ ഉള്ളത്. പിന്നെ സാറ് പറഞ്ഞു ജെറ്റ് വിമാനങ്ങളൊക്കെ സ്ട്രാറ്റോസ്ഫിയറിന്റെ ഏറ്റവും ലോവർ ലെയറിൽ കൂടിയാണ് പോകുന്നത്. പിന്നെ പറഞ്ഞു നമ്മളെന്താ മീസോസ്ഫിയർ, അവിടെയാണ് ഉൽക്കകളൊക്കെ എന്താ ബേണപ്പാവുന്നത് അല്ലെ, ഏറ്റവും തണുത്തിട്ടുള്ള ലെയർ ആണ്. പിന്നെ പഠിച്ചു തെർമോസ്ഫിയർ, ഇവിടെയാണ് റേഡിയോ വേവ്സ് വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ സാധ്യമാകുന്നത് അല്ലേ, അതൊക്കെ പഠിച്ചില്ലേ. പിന്നെ സാറ് ഒരു പടം ഇതിൽ ഒരു ഇത് കൊടുത്ത കണ്ടില്ലേ, ഇപ്പം സാറ് പറഞ്ഞൊക്കെ മനസ്സിലായില്ലേ അല്ലേ, കാര്യങ്ങളൊക്കെ നമുക്ക് കത്തിയില്ലേ. നമ്മളെ സ്പേസ് എക്സ്പ്ലോറേഷനും നമ്മളെ സാറ്റലൈറ്റ് ഒക്കെ വിക്ഷേപിക്കുന്ന ഈ ഒരു ലെയറിലാണ് തെർമോസ്ഫിയർ അല്ലേ. അപ്പൊ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഇതേപോലെ അടിപൊളി കണ്ടന്റുമായിട്ട് സാറ് നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും വരും. നമുക്ക് അതുവരെ എന്താ പറയുക, അപ്പൊ അടിപൊളി ഗുഡ് ബൈ.